കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ. കോട്ടയത്തു നിന്ന് 10 കിലോമീറ്റർ വടക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിലൂടെ സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1 MC റോഡ് കടന്നു പോകുന്നു. പാലാ, ഭരണങ്ങാനം, പൂഞ്ഞാർ, വാഗമൺ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും അതിനുമപ്പുറം പശ്ചിമഘട്ട മലനിരകളിലേക്കും സഞ്ചരിക്കുന്നവർക്ക് ഒരു ഇടത്താവളമാണ് ഏറ്റുമാനൂർ. ഏറ്റവുമധികം മാനുകളുണ്ടായിരുന്ന ഊര് അഥവാ സമൃദ്ധമായി മാനുകളുണ്ടായിരുന്ന സ്ഥലം, ഈ അർത്ഥത്തിലാണ് ഏറ്റുമാനൂർ എന്ന സ്ഥലപ്പേരുണ്ടായതെന്ന് പഴമക്കാർ പറയുന്നു. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഏറ്റുമാനൂർ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു സ്ഥലമാണ്. ഏറ്റുമാനൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ക്രിസ്തുരാജ ദേവാലയം ഈ അടുത്ത കാലത്ത് പുനർനിർമ്മിച്ചിട്ടുള്ളതും കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സൗന്ദര്യമുള്ള ഒരു ദേവാലയവുമാണ്. കൂടാതെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി, കൊടുവന്താനം പള്ളി എന്നിവ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയങ്ങളാണ്. ഏറ്റുമാനൂരിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന അതിരമ്പുഴ പള്ളി വളരെ പ്രശസ്തമായ ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ്. ഏറ്റുമാനൂർ ടൗൺ ജുമാ മസ്ജിദ്, പാറോലിക്കൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ്, പാറക്കണ്ടം ജുമാ മസ്ജിദ് എന്നിവ ഏറ്റുമാനൂരിലെ പ്രധാനപ്പെട്ട മുസ്ലിം ദേവാലയങ്ങളാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങൾ മുതൽക്ക് തന്നെ ഏറ്റുമാനൂരിന് വളരെ സമ്പന്നമായ ഒരു വാണിജ്യ പാരമ്പര്യമുണ്ട്. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം എന്ന നിലയിൽ മാത്രമല്ല, മധ്യ കേരളത്തിലെ പ്രശസ്തങ്ങളായ വാണിജ്യ കേന്ദ്രങ്ങളിലേക്ക് വിഭവങ്ങൾ കയറ്റി അയക്കുന്ന ഒരു കേന്ദ്രമെന്ന നിലയിലും ഏറ്റുമാനൂർ ശ്രദ്ധേയമായിരുന്നു. 1920 മുതൽ ഏറ്റുമാനൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സാണ്. 5.5 ഏക്കറിലായി പരന്നു കിടക്കുന്ന കച്ചേരിക്കുന്ന് കോടതികളുടെയും ഗവൺമെൻറ് ഓഫീസ് സമുച്ചയങ്ങളുടെയും ഒരു കേന്ദ്രമാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേരിൽ സ്ഥാപിതമായിരിക്കുന്ന മഹാത്മാഗാന്ധി സർവകലാശാല ഏറ്റുമാനൂരിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രം അകലത്താണ്. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം 10+ കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും ഉണ്ട്. ഏറ്റുമാനൂർ ജന്മം നൽകിയ സാംസ്കാരിക നായകരിൽ പ്രമുഖനായിരുന്നു പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസൻ. കവി, നോവലിസ്റ്റ്, ചരിത്രാഖ്യായികാകാരൻ, ബാലസാഹിത്യകാരൻ, സാഹിത്യ വിമർശകൻ, നലം തികഞ്ഞ ഭാഷാസാഹിത്യ അധ്യാപകൻ, സ്ഥിരോത്സാഹിയായ സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനായിരുന്ന പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസനെ 2010 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നൽകി ആദരിച്ചിരുന്നു. ഏറ്റുമാനൂരിനടുത്തുള്ള പേരൂർ ഗ്രാമം വിശാല ഏറ്റുമാനൂരിൻ്റെ ഭാഗം തന്നെയാണ്. അചഞ്ചലമായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പാരമ്പര്യം പേറുന്ന പേരൂർ ഗ്രാമത്തിലെ ക്രൈസ്തവ ഗായക സംഘത്തിൻ്റെ ഗാനങ്ങളാണ് ഇന്നത്തെ നാട്ടിലെ പാട്ടിൽ നാം കേൾക്കുന്നത്.
ഉള്ളിലെ പാട്ട്. പ്രപഞ്ചത്തിലും പ്രപഞ്ച വസ്തുക്കളിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നത് ഒരു തരം മിസ്റ്റിക് ഭാവമാണ്. അലകടലും കുളിരലയും താരാപഥവും നക്ഷത്രങ്ങളും കുളിർചന്ദ്രികയും ഒക്കെ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഭക്തൻ്റെ മനസ്സ് ഒരു മിസ്റ്റിക് തലത്തിൽ എത്തിച്ചേരുന്നതായാണ് അനുഭവപ്പെടുക. ും
ദൈവത്തെ തൻ്റെ സങ്കേതവും കോട്ടയുമായി കാണുന്നവന് ആലംബവും ആശ്രയവും വൈദ്യനും പാലകനും എല്ലാം ദൈവം തന്നെയാണ്. പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ദൈവത്തെ തേടുമെന്ന് ഉറയ്ക്കുന്നവന് ജീവിതത്തിൽ പരമമായ മറ്റു ലക്ഷ്യങ്ങളൊന്നും തന്നെയില്ല. ദേവാ അടിയനിതാ 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 ദേ
ഇടയകന്യകേ പോവുക നീ. മലയാളക്കര നെഞ്ചേറ്റിൽ ആളിച്ച ഈ ഗാനം ഗാനഗന്ധർവന്റെ ആലാപനത്തിലൂടെ കേരളക്കരയിൽ എവിടെയും സൂപ്പർ ഹിറ്റായി മാറി, ഇന്നും സൂപ്പർ ഹിറ്റായി തുടരുന്നു. പദസൗകുമാര്യം കൊണ്ടും സംഗീതത്തിൻ്റെയും താളത്തിൻ്റെയും മികവുകൊണ്ടും തികച്ചും വ്യത്യസ്തമായ ഒരു ഗാനമാണിത്. കണ്ണുവേണം ഇരുപുറമെപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണുവേണം അണയാത്ത കണ്ണ്. കടമ്പനട്ടയുടെ ഈ വരികൾ സദാ ജാഗരൂകമായിരിക്കേണ്ടുന്ന, ദൈവാന്വേഷണത്തിൽ ഏർപ്പെടേണ്ടുന്ന മനസ്സിനെയാണ് കുറിക്കുന്നത്. ഇടയകന്യക എന്ന ഗാനത്തിൽ ഇടയകന്യക ഉൾക്കണ്ണുമായി മനുഷ്യപുത്രനെ അന്വേഷിക്കണം എന്ന് പറയുന്നിടത്ത് ഓരോ വ്യക്തിയും അവശ്യം പിന്തുടരേണ്ടുന്നതായ സൂക്ഷ്മമായ ദൈവാന്വേഷണത്തെ കുറിക്കുന്ന ആഹ്വാനമാണ് കേൾക്കാൻ കഴിയുക. ലോകത്ത് ഏകനായി തീരുക, വൻ ദുഃഖങ്ങളാൽ മനസ്സ് കലങ്ങുക, ഭൂമി ഇളകുക,
മഹാസമുദ്രങ്ങൾ കോപിക്കുക, വൈരികൾ ചുറ്റും വന്ന് ആവൃതരാവുക, നേരിടാനാവാത്ത വിധം പതർച്ച സംഭവിക്കുന്ന ഇത്തരം മുഹൂർത്തങ്ങളിൽ ദൈവസാന്നിധ്യത്താൽ അവയെ അതിജീവിക്കാനാവുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് അടുത്ത ഗാനത്തിൻ്റെ കാതൽ. സാദം മതി ഇന്നും എന്നും.
ലോകത്തെവിടെയുമുള്ള ക്രൈസ്തവരെ സമാന ഹൃദയരാക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് ദൈവമഹത്വത്തിലുള്ള അടിയുറച്ച വിശ്വാസവും അചഞ്ചലമായ ദൈവാശ്രയ ബോധവുമാണ്. ദൈവമഹത്വത്തെ തിരിച്ചറിയുന്ന ഒരുവന് ഈ ഭവാബ്ദിയെ ഒരു ഗോഷ്പദമെന്ന പോലെ നിസാരമായി തരണം ചെയ്യുന്നതിന് സാധിക്കും. വിളക്ക് കൈവശമുള്ളവന് ഇരുട്ടിനെ ഭയപ്പെടേണ്ടതില്ല എന്നതുപോലെ ദൈവാശ്രയ ബോധമുള്ളവന് ജീവിത പ്രതിസന്ധികളെ ധീരമായി തരണം ചെയ്യുവാനാവും എന്ന് പ്രഖ്യാപിക്കുന്നവയായിരുന്നു പേരൂർ ക്രൈസ്തവ ഗായക സംഘം ഇവിടെ ആലപിച്ച ഗാനത്തിൽ നാം കേട്ട സന്ദേശം. ആത്മീയ യാത്ര ടെലിവിഷനിലെ പുതിയ സംഗീത പരിപാടിയായ നാട്ടിലെ പാട്ട് എന്ന പരിപാടിയിലൂടെ നിങ്ങളുടെ നാടിനെയും സംഗീത ഗ്രൂപ്പിനെയും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാൻ ഒരു സുവർണ അവസരം. താല്പര്യമുള്ള സംഗീത ഗ്രൂപ്പുകൾ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ വിവരങ്ങളും നാടിന്റെ പ്രത്യേകതകളും അറിയിച്ചുകൊണ്ട് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 0469-260-6941, 260-6942, 260-6943, മൊബൈൽ 9495-211-582.